ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനി ഫ്രെയിം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ ഇനി മുതൽ ടോപ്പ് ടെൻ എക്സ്പ്രസ് എന്നല്ല സിനി ഫ്രെയിം എന്ന പേരിലേക്കും അറിയപ്പെടുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങളാരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരുന്നതായിരിക്കും. ഈ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഇന്നുണ്ടായിരുന്നു. ഈ വർഷത്തെ അവാർഡുകൾ ലഭ്യത എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ചിത്രമാണ് ആവാസ വ്യൂഹം. ചിത്രം സംവിധാനം ചെയ്തത് ആർ കെ കൃഷാന്താണ്. 2 ലക്ഷം രൂപയും ശില്പവുമാണ് സമ്മാനം. ഈ വർഷത്തെ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ചവിട്ട്, നിഷാദോ എന്ന ചിത്രങ്ങൾക്കാണ്. ചവിട്ട് സംവിധാനം ചെയ്തത് സജാസ് റഹ്മാനും ഷീനോസ് റഹ്മാനും ചേർന്നാണ്. നിഷിദോ സംവിധാനം ചെയ്തത് താര രാമാനുജനാണ്. 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. ഈ വർഷത്തെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ദിലീഷ് പോത്തനാണ്. ജോജി എന്ന ചിത്രത്തിലെ സംവിധാന മികവിനാണ് സമ്മാന അർഹനായത്. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. ഈ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമായിട്ടുള്ളത് ബിജു മേനോനും ജോജു ജോർജിനുമാണ്. ബിജു മേനോന് ആർക്കറിയാം ചിത്രത്തിലെ അഭിനയ മികവിനും ജോജുവിന് നായാട്ട്, തുറമുഖം, മധുരം, ഫ്രീഡം ഫൈറ്റ് തുടങ്ങിയ ചിത്രത്തിലെ അഭിനയ മികവിനാണ് അവാർഡ് കരസ്ഥമായത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. ഈ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് രേവതിയാണ്. ഭൂതകാലം എന്ന ചിത്രത്തിലെ അഭിനയ മികവിനാണ് താരം അവാർഡ് കരസ്ഥമാക്കിയത്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. മികച്ച കഥാകൃത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഷാഹി കബീറാണ്. നായാട്ട് എന്ന ചിത്രത്തിലെ കഥാവിഷ്കാരത്തിനാണ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. മികച്ച സിനിമാട്ടോഗ്രാഫർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് മധു നീലകണ്ഠനാണ്. ചുരുളി എന്ന ചിത്രത്തിലെ ഛായാഗ്രഹണ മികവിനാണ് അദ്ദേഹം ഈ അവാർഡ് കരസ്ഥമാക്കിയത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഹിഷാം അബ്ദുൽ വഹബാണ്. ഹൃദയം എന്ന ചിത്രത്തിലെ എല്ലാ ഗാനത്തിനുമാണ് അവാർഡ് കരസ്ഥമാക്കിയത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. മികച്ച ഗായകനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് പ്രദീപ് കുമാറാണ്. മിന്നൽ മുരളിയിലെ ഗാനാലാപനത്തിനാണ് അവാർഡ് കരസ്ഥമാക്കിയത്. മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് സിത്താര കൃഷ്ണകുമാറാണ്. കാണെ കാണെ എന്ന ചിത്രത്തിലെ ഗാനാലാപനത്തിനാണ് അവാർഡ് കരസ്ഥമായത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. ഈ വർഷത്തെ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് കരസ്ഥമായത് ഹൃദയത്തിനാണ്. ചിത്രം സംവിധാനം ചെയ്തത് വിനീത് ശ്രീനിവാസനാണ്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. ഇനിയും ഒരുപാട് അവാർഡുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവാർഡിന് അർഹരായ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.